ഇപ്പോൾ സഖാവ് എസ്ആർപി നമ്മോടൊപ്പം ചേരുന്നു. സഖാവ് എത്രത്തോളം നിർണായകമാണ്? പ്രത്യേകിച്ച് രണ്ട് വർഷത്തിനകം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ CPIM ദേശീയ തലത്തിൽ ഒരു ബദൽ മുന്നോട്ട് വെച്ച് ഒരു നിലപാട് മുന്നോട്ട് വെച്ച് പോകുന്നത് സംബന്ധിച്ച സജീവ ചർച്ചകളിലേക്ക് ഈ പാർട്ടി കോൺഗ്രസ് കടക്കുകയാണ്. അപ്പോൾ ദേശീയ തലത്തിൽ എത്രത്തോളം ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഈ സമ്മേളനത്തിനും? BJP ഒറ്റപ്പെടുത്തുകയും പരാജയപ്പെടുത്തുകയുമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കടമ. ആ കടമ നിർവഹിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കൂടുതൽ കരുത്താർജിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ സംഘടനാ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഈ രാഷ്ട്രീയ വിഷയവും സംഘടനാ വിഷയവുമാണ് പാർട്ടി കോൺഗ്രസ് പ്രധാനമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നത്. ആ നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി കോൺഗ്രസ്സാണിത്. ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ പാർട്ടിയുടെ ശക്തി കൂട്ടുന്നതിനായി, സംഘടനാശേഷി കൂട്ടുന്നതിനായിട്ടുള്ള ചർച്ചകളിലേക്കും പാർട്ടി കോൺഗ്രസ് കടക്കും? തീർച്ചയായും ഇന്ത്യയിലാകെ പാർട്ടിയുടെ അടിത്തറ വ്യാപിപ്പിക്കുന്നതിനാവശ്യമായ സംഘടനാപരമായ എന്തെല്ലാം തീരുമാനങ്ങൾ എടുക്കണോ അവയെല്ലാം ഈ പാർട്ടി കോൺഗ്രസ് എടുക്കും. BJP ഇപ്പോൾ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ BJP കൂടുതൽ സംസ്ഥാനങ്ങളിൽ വിജയിക്കുന്ന അല്ലെങ്കിൽ വിജയം ആവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ നേരിടാനുള്ള ഒരു നീക്കത്തിലേക്കായിരിക്കും ഇടതുപക്ഷ പാർട്ടി? ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം BJPക്കെതിരായി ജനങ്ങൾ ശക്തിയായി എതിർപ്പ് പ്രകടിപ്പിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. കർഷക സമരത്തിൽ അതാണ് നമുക്ക് കണ്ടത്, അതുപോലെ ട്രേഡ് യൂണിയൻ സമരങ്ങളിൽ അതാണ് കണ്ടത്, പൗരത്വാവകാശ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള സമരത്തിൽ നമ്മളതാണ് കണ്ടത്, അതുപോലെ കോർപ്പറേറ്റ് അനുകൂല നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾക്കെതിരായി വിവിധ ജനവിഭാഗങ്ങളും അതുപോലെ വർഗങ്ങളും മുന്നോട്ട് വരുന്നതും നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണാനാവും. അതുമാത്രമല്ല, കേരളത്തിൽ ചരിത്രം സൃഷ്ടിച്ച വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയത്. ഭരണ തുടർച്ച നേടാൻ കഴിഞ്ഞു, ബദൽ പരിപാടികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യയിലാകെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് പുതിയ ആത്മവിശ്വാസവും ആവേശവും നൽകുന്നതാണ്. ആ നിലയിൽ ഇന്ത്യൻ രാഷ്ട്രീയം പുരോഗമന ജനാധിപത്യ ശക്തികൾക്ക് അനുകൂലമായി കൂടുതൽ കരുത്താർജിക്കുന്ന സന്ദർഭമാണിത്.